ഒരു പന്തലിൽ 800 പേരുടെ വിവാഹം നടക്കുക. കേൾക്കുമ്പോൾ വലിയ കൗതുകം ഉണ്ടായിരിക്കും. ആ കൗതുകത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിനടുത്തുള്ള പാടന്തറയിലാണുള്ളത്. പാടന്തറയിലെ മർക്കസ് എന്ന് പറയുന്ന ക്യാമ്പസിൻ്റെ കവാടത്തിൽ നിന്നാണ് ഇന്ന് നമ്മുടെ സംഭാഷണം ആരംഭിക്കുന്നത്. ഇവിടെ അടുത്ത ദിവസം 800 പേർ ഒരുമിച്ച് വിവാഹിതരാകുന്ന വളരെ വിപുലമായ ഒരു സമൂഹ വിവാഹം നടക്കുന്നു. ആ വിവാഹത്തിനു പിന്നിലുള്ള കഥകളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. സമൂഹ വിവാഹത്തിൻ്റെ പ്രധാന സംഘാടകനായ ദേവർഷോൽ ഉസ്താദ് നമ്മളൊപ്പമുണ്ട്. ഉസ്താദിനോട് നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഉസ്താദ്, ഈ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ ചെയ്യാൻ പറ്റും. രോഗികളെ ശുശ്രൂഷിക്കാം, വീടുണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഉസ്താദ് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്തേക്കാൻ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത്? നമ്മളിവിടെ സാന്ത്വന പ്രവർത്തനം പലതും ഇവിടെ ചെയ്തിരുന്നതാണ്. പുറത്ത് ഇപ്പോൾ പറയാതെ ഇരിക്കുക, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ തന്നെ 100 പിന്നെ തയ്യൽ മെഷീന്, പശുക്കൾ, ആടുകളൊക്കെ കൊടുത്തിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് 1000 പെൺകുട്ടികൾ നമ്മുടെ താലൂക്കിൽ പുര നിറഞ്ഞ് കിടക്കുകയാണ്. ശേവത്തെ പുര നിറഞ്ഞ് കിടക്കുക. പരിഹാര വഴി എന്താണുള്ളത്? ഒരു ജീവിതമല്ല. അപ്പോൾ ഇവിടുത്തെ ഉമറാക്കളും ഉസ്താദുമാരൊക്കെ കൂടി, സംഘടനാ പ്രവർത്തകരൊക്കെ കൂടി ഒരു പരിഹാര വഴി ഉണ്ടാക്കണം. അതിന് അപ്പോൾ എടുത്ത തീരുമാനങ്ങളാണ്. പ്രായം ചെന്ന ഉസ്താദുമാരൊക്കെ വർഷത്തിൽ ഒന്ന് എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് ഒരു 10 കുട്ടികളെ കെട്ടിച്ചുവിടാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയ ഹൈറല്ലേ എന്നൊരു ചർച്ച വന്നപ്പോൾ ഇറങ്ങിയതാണ്. അതാണിന്നിപ്പോൾ ഈ രൂപത്തിലാക്കിയത്. അല്ലെങ്കിലില്ല, അതുകൊണ്ട് കുറേയൊക്കെ ജീവിതം കിട്ടി അങ്ങനെ റാത്തായി പോകുന്നുണ്ട്. അതിൻ്റെ വിഷയം അതായിരുന്നു. ഒരു ഇന്ന് ഒരുപാട് പാവങ്ങൾക്കൊരു ജീവിതം അള്ളാഹു തആല കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? 2014. എല്ലാ വർഷവും ഉണ്ടായോ അതിനുശേഷം? ഇല്ല, 2014 പിന്നെ 15 ഉണ്ടായി. പിന്നെ 15 കുറച്ച് കൂടുതലായപ്പോൾ ഒരു വർഷം നീട്ടി 17. പിന്നെ ഒരു വർഷം കൂടി നീട്ടി. കാരണം വർഷത്തിലാക്കുമ്പോൾ തന്നെ തടസ്സങ്ങളുണ്ട്. 19 കോവിഡായിട്ട് ഇപ്പോൾ 3 നടത്തിയില്ല. അതാണ് ഇപ്പോൾ 800 കുടുംബമായിട്ടുള്ളത്. 800 കുടുംബമാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ എവിടെ എത്തിയിട്ടുമില്ല. നമ്മൾ ഫുൾ വാക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുവരെ മൊത്തത്തിൽ എത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും? ഇപ്പം നമ്മൾ വധുവരന്മാരായിട്ട് ഇപ്പോൾ 1120 കുടുംബത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞു. ഇത് ഈ വർഷത്തെ കൂടാതെ അപ്പോൾ മൊത്തത്തിൽ 2000 ആളുകൾ വിവാഹിതരായെന്ന് പറയാം. ജീവിതമാണ് ഇപ്പോൾ വരാൻ പോണത്. ഇൻഷാല്ലാ. ചില ആളുകളെ സോഷ്യൽ മീഡിയയിൽ അവിടെ നിന്ന് പോകണമെന്നൊക്കെ ഒരു ചർച്ചയാണ്. വീട്ടിൽ നിന്ന് സ്വന്തം കല്യാണം കഴിച്ച് പോകാൻ പറ്റുന്ന ആളുകൾ അവരെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന ഒരു പന്തലടിപ്പിച്ചിട്ട് സ്ഥാപനത്തിൻ്റെ ഒരു കല്യാണമാക്കി മാറ്റിയിട്ട് പേരെടുക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുന്നു. എന്താണ് ഉസ്താദിനെ കുറിച്ച് പറയാ? അവര് എന്തോ പറഞ്ഞോട്ടെ. പിന്നെ ഒരു ചെറിയ റാഹത്തുള്ളവരൊന്നും ഇപ്പൊ ഈ സമൂഹത്തിൽ പൊന്തിൽ വന്ന് ഇരിക്കാൻ മനസ്സിലാക്കുന്നത് അഭിമാനം എല്ലാവർക്കും ഇല്ലേ? ഇത് അതൊന്നുമല്ല. ഇത് 100% അർഹതപ്പെട്ട കുടുംബങ്ങൾ. അതും എത്രയോ അപേക്ഷകൾ വന്ന് കടഞ്ഞെടുത്ത് പ്രവർത്തകർ നല്ല ആ മഹല്ലിലെ കമ്മിറ്റി അറിയിക്കണം. സംഘടനാ കുടുംബങ്ങൾ പോയിട്ട് അറിയിച്ചൊക്കെ ഉറപ്പ് മേലെ ഉറപ്പ് വരുത്തിയിട്ട് അപ്പോൾ നമ്മൾ എടുക്കരുത്. എല്ലാവരും എടുക്കണമില്ലല്ലോ. മാനദണ്ഡം ഒരാളിലേക്ക് തിരഞ്ഞെടുക്കാൻ മഹല്ല് കമ്മിറ്റി തന്നെ പറയണം. അതാതിപ്പോൾ ഒരു പെൺകുട്ടി ഏത് മഹല്ലാണ്, ആ മഹല്ല കമ്മിറ്റി അവിടുത്തെ ഉസ്താവന്മാരും അവർ ശരിക്ക് അറിയിപ്പ് തരണം. അല്ലാതെ ഒരാൾക്ക് വന്ന് പറയുമ്പോഴേക്കും എടുക്കും അർഹരാണെന്നുള്ള മഹല്ല് കമ്മിറ്റി. ആ മഹല്ല് കമ്മിറ്റി പറഞ്ഞ പിന്നെ എന്താ? എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ വീണ്ടും അന്വേഷണം നടത്തും. അങ്ങനെ 2-3 ഘട്ട അന്വേഷണം നടത്തിയിട്ട് മാത്രമേ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള അവസ്ഥ അങ്ങനെ തന്നെയാണ്. പിന്നെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഹ്റത്തിൻ്റെ കാര്യം നോക്കിയ പോലെ ഒരു സങ്കല്പം അനുസരിച്ച് ഇവിടെ വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അവര് അവിവാഹിതരായി കഴിയേണ്ടി വരുമായിരുന്നു. അല്ലോ, അതന്നെ. അങ്ങനെ എൻ്റെ എന്നുള്ളതല്ല, ഞാനൊരു ചെറിയ ഖാദിമാണ്. ഇവിടുത്തെ പ്രസ്ഥാന കുടുംബവും ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ ഈ നാട്ടിലുള്ള താലൂക്കുള്ള ആളുകളൊക്കെ, അപ്പൊ അവരൊക്കെ തന്നെയാണ്. ഇവിടുത്തെ വരുന്ന അവസ്ഥകൾ കണ്ടാൽ നിങ്ങളെന്നെ പോയി അന്വേഷിച്ചു നോക്കി. നിങ്ങൾ പോയിട്ട് അന്ന് അന്വേഷിച്ചു നോക്കി അവിടുത്തെ അവസ്ഥ അറിയാലോ. എന്നിട്ടല്ലേ നമ്മളെന്തിനാ പറഞ്ഞു? നമ്മളങ്ങനത്തെ
ഒന്ന് രണ്ടല്ല, ഞാൻ നമ്മൾ വാക്ക് കൊടുക്കണതന്നെ എന്താണ്, നമ്മളെല്ലാവരും അന്വേഷണം നടത്തി എന്നിട്ട് വന്ന് പറയുമ്പോഴാണ് നമ്മൾ വാക്ക് കൊടുക്കണതന്നെ. അതും ഞാൻ വാക്ക് കൊടുക്കുന്നില്ല, മൊത്തം സംഘടനാ കുടുംബങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത്. 100% അർഹതപ്പെട്ടത് ബോധ്യപ്പെടാത്ത ഒന്നും നമ്മൾ ചെയ്യണമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ത്യാഗം കുറച്ചൊന്നുമല്ല, ഇതൊക്കെ പറയാൻ എളുപ്പമുണ്ടല്ല, ഇതിൻ്റെ ത്യാഗം കുറച്ചൊന്നുമല്ല. പിന്നെ എന്താണെങ്കിലും നിയ്യത്ത് നന്നായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന പ്രതീക്ഷ, അത് മാത്രമേ ഇതിലുള്ളൂ. വേറെ കുറേ ലാഭങ്ങൾ പലതും പലതും പറയും, എന്തോ ആവട്ടെ. 600 കുട്ടികളെ വളർത്തുന്ന 1 മാസം 17 ലക്ഷം ഉറുപ്പ്യ വേണ്ട ഒരു സ്ഥാപനം, അത് വരുമാനമായിട്ട് ഇവിടുന്ന് ഒന്നുമില്ല. എന്നിട്ടാണ് ഇത് തരണം ചെയ്യണമെന്ന് പറയുമ്പോൾ കുറച്ച് അവസ്ഥ കണ്ടിട്ട് തന്നെയാണ്, ഈ പാവങ്ങളെ അവസ്ഥ കണ്ടിട്ട് ചെയ്യുന്നതാണ്. ജനങ്ങളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ? അലഹമ്മദില്ല, അത് ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെയാണ്. അപ്പം നമ്മളെ ഇവിടെ എല്ലാ കാര്യത്തിനാണ് എല്ലാവരും നല്ല റാഹത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അലഹമ്മദില്ല. ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? കല്യാണം അടുത്തല്ല, ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാല്ലാ, റബ്ബല്ലേ വലുത്. നമ്മളിപ്പോൾ ഒന്നും കണ്ടിട്ടല്ല ഇറങ്ങല്. പക്ഷേ 1200 കുടുംബങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക കടല്ല, ഒരു വിഷമം അള്ളാഹു തആല തന്നില്ല. അപ്പം ഇതും അതുപോലെ അള്ളാഹു ആ സമയം വെച്ച് സലാമത്താക്കും. ഇപ്പം ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല. ഇപ്പം പറയാൻ നിന്ന ഒക്കെ വിഷയമാണ്, കാര്യങ്ങളൊന്നും വല്ലാതെ നടന്നിട്ടൊന്നുമില്ല. പക്ഷെ അത് കൈക്കോളും, അതിൽ പേടിക്കാൻ പറ്റൂല, ഒക്കെ നടക്കും. ഇൻഷാ അല്ലാ, റബ്ബല്ലേ വരുത്. എങ്ങനെയൊക്കെയാണ് പരിപാടി? ഒന്ന് പരിപാടികളെന്ന് വെച്ചാൽ അല്ലാ, ഈ കുടുംബങ്ങളും ഉസ്താദ്മാരും സാധാത്തുക്കളൊക്കെ വരും. അവരുടെ സാന്നിധ്യത്തിൽ നല്ല റാഹത്തോടു കൂടെ നിക്കാഹ് രാവിലെ 10 മണിക്ക് തുടങ്ങും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അക്കീം ഉസ്താദ് അടക്കമുള്ളവരുടെ പ്രഭാ അവരാണ് തുടക്കം കുറിക്കും. പേരോട് ഉസ്താദാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നസീഹത്ത് നൽകിയത് ഇവർക്ക്. പിന്നെ ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദായിരുന്നു, എല്ലാ വിഷയത്തിലും താണിട്ടുണ്ടായിരുന്നത് ഉസ്താദ്. അള്ളാഹു തആല ദറജ ഏറ്റി കൊടുക്കട്ടെ. 10 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 12 മണിയാകുമ്പോഴേക്കൊക്കെ സാധാരണ ശൈഖുന വരും. 12 മണിക്ക് വരിക, വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഖുത്തുബ. ബാക്കിയുള്ള 100 ഉസ്താദുമാർ, ഒരു 10-50 ഉസ്താദുമാരോട് കൂടിയാൽ നിക്കാഹുകളൊക്കെ റാഹത്തായിട്ട് 1 മണിക്കൂറിൻ്റെ എല്ലാം കഴിയും. എല്ലാവരുടെയും നിക്കാഹ് ഒരുമിച്ച്, ഒരുമിച്ചാണ് ലോകത്തന്നെ. അങ്ങനെ ഒരു കാഴ്ച വേറെ കാണാനുണ്ടാവില്ല, അതൊന്നും ഇപ്പം നമുക്കറിയില്ല. അതേപോലെ സാർ, ഈ കല്യാണത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെയും പങ്കെടുപ്പിക്കുന്നുണ്ടല്ലോ. അലഹമ്മദില്ലാ, ഇവിടെയുള്ള ഇവിടെ നമ്മൾ മനുഷ്യര് എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ ഉസ്താദ്മാർ പഠിപ്പിച്ച, ഷെയ്ഖുനടക്കം പഠിപ്പിച്ച തന്നെയാണ്. ഇവിടെ ജാതി എന്നോ മതമെന്നോ ഗ്രൂപ്പ് എന്നോ ഒരു നോട്ടുമില്ല. ഈ നാട്ടിൽ ആരോട് വെച്ചാലും ഇന്ന ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാവരും മനുഷ്യരായി പിറന്ന എല്ലാവർക്കും ഒരു ജീവിതം കിട്ടുക. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രക്തം മജ്ജും മാംസമുള്ളതല്ലേ? അവിടെ അവിടെ ഗ്രൂപ്പോ നിറോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ജീവിതം കിട്ടുക. നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം നമ്മൾ പ്രവർത്തകരൊക്കെ കൂടിയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൻ്റെ സംഘാടകത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് മതപരമായ ചടങ്ങുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവരാണോ? അവരവരുടെ അതായത് അമ്പലത്തിൽ പോയി അവരുടെ ചടങ്ങ് അവരുടേതായ രൂപത്തിൽ നിർവഹിച്ച് എന്നിട്ട് എല്ലാവരോടും ഒന്നിരിക്കും. വളരെ നല്ല കൂട്ടായ്മയാണ്, നല്ല സന്തോഷത്തോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അലഹമ്മദില്ലാ, 10 ദിവസം അറിയാന്നുള്ളൂ. അതിൻ്റെ നമ്മൾ 12 കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് 800 ഒരുമിച്ച് വിവാഹിതരാവാനുള്ള പന്തൽ, ലോകത്തിലെ ഏറ്റവും വലിയ കല്യാണ പന്തൽ എന്ന് പറയാം നമ്മൾ. അല്ലാഹു തആല കബൂലാക്കും. ഉസ്താദ് ഇതിൻ്റെ സംഘാടനത്തിൻ്റെ തിരക്കിലാണ്, വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഉസ്താദിനെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പിടിച്ച് നിർത്തി അതിൻ്റെ പ്രയത്നങ്ങൾക്കൊരു തടസ്സം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉസ്താദ് പറഞ്ഞ പോലെ ഇതിൻ്റെ അനുഭവസ്ഥരായിട്ടുള്ള കുറച്ച് പ്രദേശവാസികളെയും ഒക്കെ കണ്ട് ഈ ഒരു വിഷയത്തിൽ കുറേയും കൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാനാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉസ്താദിനെ നമ്മൾ ഫ്രീ ആക്കുകയാണ്. നമ്മൾ ഈ വർഷത്തെ സമൂഹവിവാഹത്തിൽ പങ്കാളിയാകുന്ന ഒരു ഫാമിലിയെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ കല്യാണത്തിൽ അവസരം കിട്ടിയിട്ടുണ്ട് അല്ലേ? ആരാ മോളാണോ? പേരക്കുട്ടി. മോൻ്റെ കുട്ടി. അവർക്ക് എന്താ ജോലി? ഉപ്പാക്ക് അവർക്ക് ജോലി ഉണ്ടാക്കണ പണി ചെയ്യുന്നു. എങ്ങനെ? റിങ് ഉണ്ടാക്കണ പണി. ഇപ്പോൾ കുറച്ച് 2 വർഷമായിട്ട് ഇപ്പം ആ പണി എടുക്കണില്ല. എന്തുപറ്റി? മോനക്ക് സുഖമില്ലാതായി. അപ്പം പിന്നെ അങ്ങനെ ഇപ്പം ആ പണി എടുക്കണില്ല. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കഴിയുന്നത്? വീട്ടിലത്തെ കാര്യങ്ങൾ ഞാനിങ്ങനൊക്കെ 2 പണിക്ക് പോകും.
അതുകൊണ്ടൊക്കെ അങ്ങനെ നിങ്ങളെ ജോലിക്ക് പോയിട്ടാണ് നിങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു, മകന് രോഗമായിട്ട് പ്രയാസപ്പെടുകയും ചെയ്യാണ്. ഈ ഒരു വിവാഹത്തിൽ അവസരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ കല്യാണം പെട്ടെന്നൊന്നും ആവൂലായിരുന്നു. ഇല്ല, എന്തെങ്കിലും കള്ളാന്റെ അടുത്തല്ലേ പരിപാടി. വളരെ സന്തോഷത്തിലാണ്. വീടൊക്കെ സൗകര്യപ്പെടുത്തിയോ? വീട് ഇതന്നെയാണ് വീട്. കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അൽഹംദുലില്ല. അപ്പം നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി വളരെ സങ്കടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രയാസമാണ് തീരുന്നത്. അല്ലാഹു തആല അവർക്ക് സന്തോഷപൂർണമായ ദാമ്പത്യ ജീവിതം ആ കുട്ടിക്ക് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹ വിവാഹത്തിൽ ആരാ ഉള്ളത്? മോള്. മോള്, നിങ്ങൾക്ക് എന്താ ജോലി? ജോലി എന്നാ വലിയ ജോലിയൊന്നും ഇല്ല. പുറത്ത് വിട്ടല് വേണോ? ആ, ശരീരത്തിൽ കല്ല് വീണ് പരിക്കുവറ്റിയാണ്. അപ്പൊ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. 8 വർഷം കടപ്പിലായിരുന്നു. പിന്നെ ഭാര്യ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അവര് എന്ത് ജോലി ചെയ്യണേ? എത്ര കുട്ടികളാ? മൂന്നാള്. ആൺകുട്ടികളുണ്ടോ? മോനെ നേഴ്സ് പഠിക്കാം. അപ്പൊ ഈ ഒരു അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ മോളെ കല്യാണം എങ്ങനെയായിരുന്നു? കൈയിട്ടേ വരും. അപ്പൊ ഈ ഒരു അവസരം കിട്ടിയത് കൊണ്ട് ആ ഒരു പ്രയാസത്തിന് രക്ഷപ്പെട്ടു. അല്ലാതെ എല്ലാ പ്രയാസവും തീർത്തിട്ട് സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കട്ടെ. എന്താ കാലം പറ്റിയത്? ഇത് വണ്ടിന്ന് പോണത്. എല്ലാവർക്കും കല്ലിന്റെ ജോലിക്കാണ് പോണത്? കല്ല്. സമൂഹ വിവാഹത്തിൽ ആരാണ് ഉള്ളത്? ഞാൻ. മോക്ക് വേണ്ടിട്ട. വേറെ ആരാള വീട്ടില്? പെണ്ണുങ്ങള്, എന്റെ രണ്ട് കുട്ടികള്. പിന്നെ ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്ന ആൾക്കാരുങ്ങൾ അല്ലാതെ വേറെ ആരും ഇല്ല? അല്ല. ഈ ഒരു അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു മോളെ കല്യാണത്തെ കുറിച്ചുള്ള ഒരു സാഹചര്യം? ഇല്ല, നാട്ടിൽ വാങ്ങണം തന്നെ അഭിപ്രായം കിട്ടിയോണ്ട് കല്യാണം ഇതാക്കി. എന്തായിട്ട് എന്തായാലും കഴിയുമെന്ന് തോന്നിയില്ല. കഴിയില്ല, സത്യത കഴിയില്ല. മർക്കസത്തെ പരിപാടി ഇല്ലെങ്കിൽ നാട്ടുകാരുന്ന് കിട്ടിയിട്ടുണ്ടോ? സത്യം. ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രം, അതിന്റെ കമ്മിറ്റി സെക്രട്ടറി പെരിയസ്വാമി. അതെ അതെ അതെ. ഇത് സുരേഷ് പൂജാരി. അവര് നമ്മുടെ സമൂഹ വിവാഹത്തെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് നമ്മളോട് പങ്കുവെക്കണം. നമുക്കത് കേൾക്കാം. ഇപ്പോ 4-5 കൊല്ലമായിട്ട് ഇവിടെ മർക്കസില് പാവപ്പെട്ടവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാറില്ല. എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണ്ടല്ലേ? SOSF-ഉം മർക്കസും മറ്റേ ഇവിടെ ജാതി മത ഭേദമിൻ്റെ എല്ലാവരും ഹിന്ദു മുസ്ലിം ഒരു അങ്ങനത്തെ ഒരു ഇടപാട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് എല്ലാ പരിപാടിയും കഴിക്കാറുണ്ട്. ഒരു കല്ലേറായാലും ഒരു മരിപ്പായാലും എന്തായാലും ഞങ്ങൾ എല്ലാവരും പിന്നെ ഒരു ദുഷ്ടനെ പോലെ അല്ല, ഒന്നിച്ച് ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ പാടംതറ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനെ വലിയ ഉപകാരമായി ഈ പാവപ്പെട്ടവർക്കും വീടുള്ള നാട്ടുകാർക്കും ഈ കല്യാണം കഴിക്കുന്നതും ഇവിടെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതും എല്ലാത്തിനും. അതുപോലെ കഴിഞ്ഞ കൊല്ലം 30-ഉം ഈ കൊല്ലം 40-50 കല്യാണങ്ങളും ഉണ്ട്, പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ 40 കല്യാണം അമ്പലത്തിൽ കേറാപ്പിലുണ്ട്, ഹിന്ദുക്കളുടെ കല്യാണമുണ്ട്, ബാക്കിയും ക്രിസ്ത്യാനും മുസ്ലിംസ് അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ കല്യാണവും ഈ നമ്മൾ ഈ SOSF ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ ഇതും കഴിഞ്ഞ കൊല്ലത്തിനെ പോലെ ഈ കൊല്ലം ഞങ്ങൾ രണ്ട് കൂട്ടുകാരും ചേർന്നിട്ട് ഈ പരിപാടി ഇന്നും കൂടെ ഉസാറാക്കി പോകാനുള്ള പടച്ചുകൾ അനുകരിക്കട്ടെ. അതുപോലെ ഈ പാടംതറ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയും SOSF മർക്കസ് കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്ന് ഈ കല്യാണം നല്ല രീതിക്ക് കൊണ്ടുവരണമെന്ന് പടച്ചനെ പ്രാർത്ഥിക്കുന്നു. ഗൂഡല്ലൂർ ടൗൺ പഞ്ചായത്തിന്റെ വൈസ് ചെയർമാൻ, നാട്ടുകാര് സ്നേഹത്തോടുകൂടി ചിന്നവൻ എന്ന് വിളിക്കുന്ന ശിവരാജ്, അദ്ദേഹത്തിന് നമ്മുടെ മർക്കസിലെ സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താന്ന് കേൾക്കാം. നമസ്കാരം എല്ലാവർക്കും. അതായത് ഈ ഒരു കല്യാണ പരിപാടി മർക്കസിൽ നടക്കുന്നത് ഞങ്ങളെ നാട്ടിലേക്ക് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് ഗൂഡല്ലൂർ. ഞങ്ങളെ തൊഴിലായിട്ട് കുറേ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലിയിൽ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത നമ്മളെ AP ഉസ്താദ് മർക്കസിൽ വെച്ച് നടക്കുന്ന ഈ കല്യാണ വിവാഹത്തിന് വന്നിട്ട് ഞങ്ങളെ സൈഡിൽ നിന്ന് വളരെ വളരെ നന്ദിയുണ്ട്.
വാഴ്ത്തുക്കളുണ്ട്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത്ര ഒരു നല്ല സംഭവമാണ് ഈ ഒരു ഇത്. കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് എ പി ഉസ്താദ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊരു നല്ല ഒരു കാര്യമാണ് ഈ വിവാഹം കല്യാണം. ഈ വർഗീയത വല്ലാതുള്ളൊരു കാലമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളല്ല ഞങ്ങൾ, ആ ഒരു പരിപരക്ഷത്തിലും കൂടി ഒന്ന് പറഞ്ഞാൽ. അതെ, ഞാൻ തന്നെ ഈ വിവാഹത്തിൽ വന്നിട്ട് 4 കല്യാണത്തിന് ആൾക്കാരെയാണ് ഞാൻ കൊണ്ടുപോയി ഇവിടെ ഏൽപ്പിച്ചത്. എൻ്റെ കെയർ ഓഫിൽ 4 കല്യാണമാണ്, 4 ഹിന്ദുക്കൾ തന്നെയാണ്. ആ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്കല്ല നന്ദി, എ പി ഉസ്താദിനാണ് ഈ കാര്യം ചെയ്യുന്നത്, എ പി ഉസ്താദിൻ്റെ ശിഷ്യനാണ് സലാം ഉസ്താദ്, അവർക്കാണ് ഈ നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെ കണ്ണീർ വന്നത് കണ്ടപ്പോൾ എനിക്കന്നെ ആകെ ഇതായിപ്പോയി, ഒരു മനസ്സിലൊരു ഇതായിപ്പോയി. അപ്പോൾ ഈ സംഘടനയും ഈ ചെയ്യുന്ന അത്ര ആൾക്കാർക്കും നല്ലത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പ്രാർത്ഥനയും.